ആദിയിൽ വിശ്വം നനഞ്ഞു മുതൽ സൃഷ്ടി ചെയ്ത ആദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്ന ആത്മവർഷം. ഹല്ലേലൂയ സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരു ത്വൈകനാദം. ഗുഡ്നസ് ടി വിയുടെ ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലൂടെ ദൈവ വചനം സ്വീകരിക്കുന്ന ദൈവമക്കളെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവിക സന്ദേശം. നമ്മൾ ഓരോരുത്തരുടെയും, അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഓരോരുത്തരുടെയും ഒരു പ്രവൃത്തി, നിസ്സാരങ്ങളായി തോന്നുന്നവയാകട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമാകട്ടെ, നമ്മുടെ ഏതൊരു പ്രവൃത്തിയും നമ്മളോടൊപ്പമുള്ളവരുടെ പ്രവൃത്തികളെ അതിശയിപ്പിക്കുന്ന പ്രവൃത്തിയാക്കണം. യേശു പറയുകയാണ്, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിപ്പിക്കുന്ന നീതി പ്രമാണങ്ങളായിരിക്കണം നിങ്ങളുടേത്. പ്രൈസ് ദ ലോർഡ്. കർത്താവ് പറയുകയാണ്, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിപ്പിക്കുന്ന നീതി പ്രമാണങ്ങളായിരിക്കണം ക്രിസ്തു ശിഷ്യന്റെ. മറ്റു രീതിയിൽ പറഞ്ഞാലോ, സ്വർഗം ഉറപ്പാക്കുന്ന നീതിയായിരിക്കണം നമ്മുടേത്. ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അർത്ഥം, അതിൻ്റെ പിറകിലുള്ള സന്ദേശം നമുക്ക് വളരെ വ്യക്തമാണല്ലോ. വിശുദ്ധ യൗസേപിതാവ് പരിശുദ്ധ അമ്മയെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത്, വാസ്തവത്തിൽ രഹസ്യമായിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നത്തെ നീതി പ്രമാണത്തിന് അങ്ങ് എറിഞ്ഞുകൊടുത്താൽ മതി. അന്നത്തെ നീതി പ്രമാണങ്ങൾക്ക് അങ്ങ് എറിഞ്ഞുകൊടുക്കുക, കല്ലെറിയാൻ വിട്ടുകൊടുക്കുക, കല്ലെറിഞ്ഞ് കൊല്ലാൻ വിട്ടുകൊടുക്കുക, ഇതായിരുന്നു അതുവരെയുള്ള നീതി പ്രമാണം. ഈശോ പറയുകയാണ്, നിങ്ങളുടെ നീതി അത് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിപ്പിക്കണം. ഇതാ വിശുദ്ധ യൗസേപിതാവ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിലൂടെ മാനഹാനി ഉണ്ടാക്കാതെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. നാം സ്വീകരിക്കുന്ന വചനം എന്തെന്നറിയാം?
നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ രഹസ്യാത്മകതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വമാണ്. നമ്മോടൊപ്പമുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക, നമ്മോടൊപ്പമുള്ളവരുടെ രഹസ്യങ്ങളെ സംരക്ഷിക്കുക, ഈ ഒരു ഉത്തരവാദിത്വം നമ്മെ ഓരോരുത്തരെയും ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിതാവിലൂടെ ഒക്കെ നൽകപ്പെടുന്നതായിട്ടുള്ള ആ ദൈവിക സന്ദേശം ഇതാണ്. നീതിപ്രമാണത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് അങ്ങ് വിട്ടുകൊടുക്കാം, പക്ഷേ യൗസേപ്പിതാവ് രഹസ്യത്തെ സംരക്ഷിക്കുകയാണ്, സ്വകാര്യതയെ മാനിക്കുകയാണ്. ക്രിസ്തീയ കുടുംബങ്ങളുടെ അടിത്തറയായി മാറേണ്ടുന്ന പുണ്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അത് മറ്റൊന്നുമല്ല, സ്വകാര്യതയെ മാനിക്കുക, രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരാകുക, നമ്മോടൊപ്പമുള്ളവരുടെ നമ്മോട് കൂടെ ആയിരിക്കുന്നവരുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ കർത്താവ് നൽകുന്ന ദിവ്യ സന്ദേശം ഇത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലാണല്ലോ 8-ാമത്തെ അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരിക, കല്ലെറിഞ്ഞു കൊല്ലാൻ ഉദ്ഘാടന കർമ്മമാണ് ആര് നിർവഹിക്കേണ്ടത്? ഈശോ നിർവഹിക്കേണ്ടത്. എന്നാൽ നമ്മുടെ കർത്താവ് എന്തു ചെയ്യുന്നു? ആദ്യമേ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുന്നവരുടെ മനസ്സിനെ അവിടുന്ന് പരുവപ്പെടുത്തി. പക്ഷേ നമ്മൾ ആരും കാണാതെ പോകുന്ന സന്ദേശം, കയ്യില് കല്ലുമായിട്ട് അവർ വന്നിരിക്കുന്നു, കയ്യില് കല്ലുമായിട്ട് വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു എന്നറിയോ? അവരുടെ കയ്യിലെ കല്ലുകളെല്ലാം താഴേക്ക് വീണു, മാനസാന്തരം വന്നേ. നമ്മള് കൊല്ലങ്ങളും നാളുകളൊക്കെ ആയി ദൈവത്തിന്റെ വചനം കേട്ട് തുടങ്ങിയിട്ട്, നമ്മുടെ കല്ല് മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കല്ലുകൾ മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കല്ലുകളൊന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല. എന്നാൽ കയ്യിൽ കല്ലുമായിട്ട് വന്ന കഠിനഹൃദയരുടെ കല്ലുകൾ താഴേക്ക് വീണു. കർത്താവിന്റെ ഒറ്റ വചനത്തിൽ ഇങ്ങനെ അവരെല്ലാവരും അവരവരുടെ വഴിക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സ്ത്രീ മാത്രമായി. ഈശോ ചോദിച്ചു, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? ഇല്ല കർത്താവേ, ഇനി നീ മാത്രമേ ഉള്ളൂ, ഇനി നീ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ആ മകള് പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ ഇനി കർത്താവിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങള്, ഇനി കർത്താവിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങള്, പാപത്തിന്റെ എണ്ണം എവിടെ വെച്ച് ആരോടൊക്കെയായി, ഇങ്ങനെ ഒരു പക്ഷേ വീണ്ടും കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അനവധിയായിരിക്കുമെന്ന് ഈ പാപിനിയായ മകളും മനസ്സിൽ ശങ്കിച്ചിട്ടുണ്ടാകാം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഞാൻ നിന്നോട് ചോദിക്കുന്നുമില്ല. കാരണം എന്തെന്നറിയോ? നിന്നോട് ഇനിയും ചോദിച്ചാൽ നിന്റെ മുറിപ്പാടുകൾ ഇനിയും അത് വലുതായിത്തീരും, നിന്റെ മുറിപ്പാടുകൾ വലുതാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ സ്വകാര്യതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹല്ലേലൂയ. അത് നിന്നിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ. ആ സ്വകാര്യതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പാപമായ
നിന്റെ സ്വകാര്യ പാപത്തിലേക്ക് ഞാൻ ഒരു ചോദ്യം പോലും ഉയർത്തുന്നില്ല. നോക്കിക്കേ, നമ്മുടെ കർത്താവ് സ്വകാര്യതയെ മാനിക്കുന്നു. നമ്മുടെ കർത്താവ് സ്വകാര്യ ജീവിതത്തെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു, അതിനെ രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിലും നമ്മുടെയൊക്കെ സമൂഹ ജീവിതത്തിലും ഒക്കെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായി നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കുടുംബം സ്വർഗമാകും, നമ്മുടെ സമൂഹം സ്വർഗമാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തില് ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്താണ് തിരുവചനത്തിന്റെ അർത്ഥം? ദൈവം തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവ, കേൾക്കണേ, ദൈവം തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവയെല്ലാം ദൈവം മനുഷ്യനുമായി പങ്കുവച്ചു. അങ്ങനെ പങ്കുവച്ച ആ ദൈവീക മേഖലകളിൽ ഒന്നാണ് സ്വകാര്യത. പ്രൈസ് ദ ലോർഡ്. അറിയുണ്ട്, ശരീരം, മനസ്സ്, ആത്മാവ്, വികാരങ്ങൾ, ധാർമ്മികത, ചിന്ത, ഭാവനാശക്തി, സ്വാതന്ത്ര്യം, ഇതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇങ്ങനെ ദൈവം പങ്കുവച്ച ദൈവീക മേഖലകളിൽ ഒന്നാണ് സ്വകാര്യത. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നാം പരസ്പരം സ്വകാര്യ ജീവിതത്തെ ആദരിച്ച് ജീവിക്കണം. ഇങ്ങനെ സ്വകാര്യ ജീവിതത്തെ ഒരു ക്രിസ്തു ശിഷ്യൻ, ആരുടെ? മറ്റുള്ളവരുടെ, നൽകപ്പെട്ടവരുടെ സ്വകാര്യ ജീവിതത്തെ ഒരു ക്രിസ്തു ശിഷ്യൻ ആദരിച്ചും ബഹുമാനിച്ചും ജീവിക്കുമ്പോഴാണ് നമ്മുടെ നീതിയുണ്ടല്ലോ, അത് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിപ്പിക്കുന്ന നീതിയായി തീരുന്നത്. നാനാജാതി മതസ്ഥരുടെ ഇടയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുക. കുടുംബത്തിൽ പോലും സർവമതത്തിന്റെ കൂട്ടായ്മകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പിന്നെ സമൂഹത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അനാജാതി മതസ്ഥരുടെ ഇടയില നമ്മൾ ജീവിക്കുന്നേ, അവിടെ നമ്മെ വ്യത്യസ്തനാക്കുന്നത് എന്താ? ക്രിസ്ത്യാനി വ്യത്യസ്തനാണല്ലോ. നാനാജാതി മതസ്ഥരുടെ ഇടയില് നമ്മെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? തിരുവചനം ഓർമ്മിപ്പിക്കുന്ന സന്ദേശം ഇതാണ്. നൽകപ്പെട്ടവരുടെ ഒരു ഓഫീസിൽ, നമ്മൾ പോകുന്ന ജോലിക്ക് പോകുന്ന ഇടങ്ങളിൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ നാനാജാതി മതസ്ഥരുടെ ഇടയിലാണ് നമ്മൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും ഒക്കെ. അവിടെ അവരെയൊക്കെ അതിശയിപ്പിക്കുന്നൊരു നീതി അതെന്താണ്? സ്വകാര്യതയെ മാനിക്കാൻ കഴിയുന്ന ഒരു പുണ്യജീവിതം. സ്വകാര്യതയെ മാനിക്കാൻ കഴിയുന്ന ഒരു പുണ്യജീവിതത്തിന്റെ ഉടമസ്ഥരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. ചരിത്രം ഇന്ന് വളരെ വ്യതിരിക്തമാണ്. ഇന്നിപ്പോ സ്വകാര്യ ജീവിതങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾക്കിടയില് വിരുന്ന അല്ലേ? സ്വകാര്യ ജീവിതങ്ങള് സാമൂഹ്യ മാധ്യമങ്ങൾക്കെന്ന് വിരുന്ന അതിൻ്റെ ആഘോഷങ്ങളാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുക. ഇന്ന് സ്വകാര്യ ജീവിതങ്ങള് അയൽപക്കങ്ങളില് സംസാര വിഷയ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വഴിക്കവലകളില് അതിന്ന് സംസാര വിഷയങ്ങളായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ എൻ്റെ പങ്കാളിയുടെ കണ്ടോ, ഒരുപക്ഷെ എൻ്റെ കൂടപ്പിറപ്പിന്റെ,
ഒരു പക്ഷേ എന്റെ ഒപ്പം നിന്നവന്റെയൊക്കെ സ്വകാര്യത വഴിക്കവലകളിൽ ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. കാണുന്നവരൊക്കെ അതിനെ പരിഹസിക്കുന്നു, കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ നൈമിഷിക സന്തോഷത്തിന് വേണ്ടി അത് എടുത്തുപയോഗിക്കപ്പെടുന്നു. ഈ ഒരു പരിതാപകരമായ അവസ്ഥയിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ, അതെ ഒരു ക്രിസ്ത്യാനി, അവൻ ആരായിട്ട് മാറണം? ആരോടൊപ്പമൊക്കെ അവൻ ജീവിക്കുന്നുണ്ടോ അവർക്കിടയിൽ അവന്റെ പ്രവൃത്തി അവരെ അതിശയിപ്പിക്കുന്നതാകണം. എന്താണ് ആ അതിശയിപ്പിക്കുന്ന പ്രവൃത്തി എന്നാണ് തിരുവചനം പറയുക? സ്വകാര്യതയെ മാനിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലാണല്ലോ കാനായിലെ കല്യാണ വിരുന്ന് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ്. അത്ഭുതത്തെ ഒന്ന് സംഗ്രഹിക്കാമല്ലോ. ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും വിരുന്നിനുണ്ട്. വിരുന്നിന്റെ വേളയിൽ വീഞ്ഞു തീർന്നു പോകും. എന്തോ ഒരു വലിയ ദുഃഖം ആ കുടുംബത്തിന് സമ്മാനിക്കുന്നതാണ്. ഇനി നാട്ടാരുടെ സംസാര വിഷയമാണ്. ഇനി സമൂഹത്തില് വിമർശനത്തിന്റെ കാരണമാണ്. സാർവരും പരിഹസിക്കുന്നൊരവസ്ഥയാണ് വിരുന്നിന്റെ വേളയിൽ വീഞ്ഞു തീർന്നു പോകും. അപമാന ഭാരം. പ്രിയമുള്ളവരെ, ഇതൊരു സ്വകാര്യ ദുഃഖമല്ലേ? ഈ സ്വകാര്യ ദുഃഖത്തെ മുൻകൂട്ടി അറിയുന്ന ഒരു വ്യക്തി, അത് പരിശുദ്ധ അമ്മയാണ്. മറ്റാരും അറിയുന്നതിന് മുമ്പേ ആ സ്വകാര്യ ദുഃഖം അറിയുന്ന പരിശുദ്ധ അമ്മ, കേൾക്കണേ, മറ്റാരും അറിയുന്നതിന് മുമ്പേ ആ സ്വകാര്യ ദുഃഖം അറിയുന്ന പരിശുദ്ധ അമ്മ, നീയും ഇതുപോലെ അറിയുന്നുണ്ട് ചില സ്വകാര്യ ദുഃഖങ്ങൾ, ചില രഹസ്യങ്ങൾ ഇതുപോലെ നീയും അറിയുന്നുണ്ട്. ആരുടെ ആയിരുന്നു കൊള്ളട്ടെ, പരിശുദ്ധ അമ്മ എല്ലാവരും അറിയുന്നതിന് മുമ്പേ ആ കുടുംബത്തിന്റെ ഒരു സ്വകാര്യ ദുഃഖം അറിഞ്ഞു. ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ ഇത് പിന്നെ ആ സമൂഹത്തിൽ അറുത്ത വിരുന്നിനുള്ള വസ്തുവാണ്. ആ സ്വകാര്യ ദുഃഖം ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ ഇനി അവിടെ വിളമ്പുന്നത് ഈ സ്വകാര്യതയായിരിക്കും. എന്നാൽ പരിശുദ്ധ അമ്മ എന്തു ചെയ്തു? ദൈവം മാതാവായ പരിശുദ്ധ അമ്മ എന്തു ചെയ്തു? ആ കുടുംബത്തിന്റെ സ്വകാര്യ ദുഃഖം മറ്റാരും അറിയുന്നതിനു മുമ്പേ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. കണ്ടോ, കഴിയൂ. നാമും അറിയുന്നുണ്ട് ഓരോരുത്തരുടെ സ്വകാര്യ ദുഃഖങ്ങൾ, സ്വകാര്യ ജീവിതങ്ങൾ, ഒരു പക്ഷേ പാപമംഗിലമായ ജീവിതങ്ങൾ. നമ്മൾ ആരാ വിധി കർത്താക്കൾ? പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാതൃക, മറ്റാരും അറിയുന്നതിനു മുമ്പേ അവൾ അറിഞ്ഞ ഒരു കുടുംബത്തിന്റെ സ്വകാര്യ ദുഃഖത്തെ, അപമാന ഭാരത്തെ അവൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വകാര്യ ദുഃഖങ്ങള്, സ്വകാര്യങ്ങള്, രഹസ്യങ്ങള് വഴിക്കവലകളിൽ വലിച്ചെറിയപ്പെടാനുള്ളതല്ല, പിന്നെയോ അത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. കണ്ടോ, ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടണം. അത് വഴിക്കവലകളിൽ വലിച്ചെറിയപ്പെടാനുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് അവർക്കൊരു വിരുന്നിനുള്ള വിഭവം കൊടുക്കാനുള്ളതല്ല,
സമൂഹത്തെ ഉദ്ധരിക്കാനെന്നുള്ള പേരിലായിരിക്കാം ഒരു പക്ഷെ നാലു പേരോട് സംസാരിക്കുന്നതും മാധ്യമങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നതും. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ആ രഹസ്യങ്ങളും ആ സ്വകാര്യതകളുമായി നീ ദൈവസന്നിധിയിലേക്ക് പോവുക, എന്നിട്ടോ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുക. പരിശുദ്ധ അമ്മ പുത്രനോട് പറയാണ്, മോനെ വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു, മോനെ വീഞ്ഞു തീർന്നു പോയിരിക്കുകയാണ്. ഉടനെ പുത്രൻ പറയുകയാണ്, നേരമായിട്ടില്ല. പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, നേരമായിട്ടില്ല. എന്നാൽ അവളുടെ മധ്യസ്ഥതയിൽ, കണ്ടോ, ഒരു കുടുംബത്തിൻ്റെ രഹസ്യത്തെ മാനിച്ച അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിൽ നേരം മുമ്പേ ആയിപ്പോയി. അപ്പോ നീ രഹസ്യത്തെ സൂക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് നീ അതിനെ ഉയർത്തുന്നുവെങ്കിൽ ഒരു പക്ഷേ രക്ഷയുടെ സമയം നേരത്തെയാകും. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ഈ രക്ഷയിൽ പങ്കുപറ്റുന്നവരായിത്തീരും, ഈ രക്ഷയുടെ വാക്താക്കളായിട്ട് നമ്മൾ മാറണം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ തിരുവചനത്തില് അപ്പസ്തോലന്മാര് അവരൊരുമിച്ചുകൂടിയിരിക്കുകയാണ്. അപ്പസ്തോലന്മാര് ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. ആരായി അപ്പസ്തോലര്? കൂടെ നടക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടവരാ, കൂടെ ചിന്തിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടതാ, എന്നിട്ടോ കൂടെ മരിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടതാ. നോക്കിക്കേ, ഒരുവനെങ്കിലും ഉണ്ടായോ? ഒരുവൻ പോലും ഉണ്ടായോ കൂടെ നടക്കാനും കൂടെ ചിന്തിക്കാനും കൂടെ മരിക്കാനും ആവശ്യപ്പെട്ടിട്ട് അവസാനം വന്നപ്പോ ഒരെണ്ണം പോലും ഇല്ല? പരാജയപ്പെട്ട ശിഷ്യൻ. ഇനി അവരോടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോകണമെന്ന്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോകണം. എന്തിന്? അവര് പരാജയപ്പെട്ട സാധനം വിളിച്ചു പറയാനോ? അവര് പരാജയപ്പെട്ട സംഗതിയെ കുറിച്ച് അറിയിക്കാനോ? പരാജയപ്പെട്ട ശിഷ്യത്വത്തിന്റെ വലിപ്പം പറയാനോ? അവിടെയാണ് നമ്മൾ കാണുക. പരിശുദ്ധ അമ്മ എന്ത് ചെയ്തെന്നറിയോ? ആ പരാജയ ഭാരം മനസ്സിൽ നിറച്ചിരിക്കുന്ന അവരുടെ ഇടയിലിരുന്നു. ഹാലലൂയ, കണ്ടോ, പരാജയ ഭാരമുള്ളവരുടെ ഇടയിലിരുന്ന് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദര സഹോദരി, അതിനാൽ ഈശോയുടെ മാതൃക, പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്കിന്നൊരു പ്രചോദനമായി തീരുക. പിഴവുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയായി നമ്മൾ മാറുക. നമ്മോടൊപ്പമുള്ളവരുടെ രഹസ്യങ്ങളെ സൂക്ഷിക്കുക, സ്വകാര്യതയെ മാനിക്കുക. ഒന്ന് കരങ്ങൾക്ക് ഒപ്പാം. ദൈവസന്നിധിയിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, രഹസ്യങ്ങളെയും സ്വകാര്യതയെയും മാനിച്ച കർത്താവെ, നൽകപ്പെട്ടവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ പിഴവുകളെ ദൈവസന്നിധിയിലേക്ക്, അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ശക്തികളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണേ, മാറ്റണേ.
ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവ.